പോലീസ് വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ ശ്വാസം തന്നെ ഓട്ടംതുള്ളലാണ്. മണലൂർ ഗോപിനാഥിന്റെ കീഴിൽ ഓട്ടംതുള്ളൽ അഭ്യസിച്ച 6 പേരാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഗുരുവായൂർ സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയ ഇദ്ദേഹം ഓട്ടംതുള്ളൽ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് 20 വർഷമായി. എന്റെ റെസ്റ്റ് സമയം മുഴുവൻ തുള്ളലിലേക്ക് മാറ്റി, തിരിഞ്ഞു നോക്കുമ്പോൾ തുള്ളലും പോലീസും മാത്രമായി മാറി. വേറൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. ഇപ്പോൾ വേദികളിൽ ഞാൻ ചില ക്ഷേത്രങ്ങളിൽ, അതുപോലെ തന്നെ ഈ തവണ ജനമൈത്രി പോലീസിൻ്റെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു, കല്യാണ സൗഹൃദികം കഥ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. കലാമണ്ഡലത്തിൽ നിന്നടക്കം പ്രമുഖരിൽ നിന്നാണ് തുള്ളലിൻ്റെ ബാലപാഠങ്ങൾ ഇദ്ദേഹം സ്വായത്തമാക്കിയത്. നളചരിതത്തിൽ തന്നെ നളനും ഹംസവും 2 കഥാപാത്രങ്ങളായിട്ട് തുള്ളൽ ദ്വയം നടത്തി. അതൊക്കെ ഒരു പരീക്ഷണം മാത്രം നടത്തി, പക്ഷെ എല്ലാവരും കാണുന്നത് ആ ഒറ്റയ്ക്കുള്ള ആ ചൊല്ലിയാട്ടം, ആ ഏകാഭിനയം തന്നെയാണ്. ഇതിനോടകം നിരവധി വിദ്യാർത്ഥികളെ ഓട്ടംതുള്ളൽ പരിശീലിപ്പിച്ച ഇദ്ദേഹത്തിന്റെ 2 മക്കളും തുള്ളൽ രംഗത്ത് സജീവമാണ്. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറമാൻ ഷിബുവിനോടൊപ്പം കന്നി, ടീം മീഡിയ 1.